നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ വമ്പന്മാരുടെ പോരാട്ടങ്ങൾ നടന്ന ദിവസമാണ്. ടോട്ടനാമിനെ ലിവർപൂൾ പരാജയപ്പെടുത്തി. ലിവർപൂൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അതേസമയം ലണ്ടൻ ചുവപ്പിച്ചു ആഴ്സണൽ. തൻ്റെ പഴയ ക്ലബിനെതിരെ ഔബക്ക് തിളങ്ങാൻ കഴിഞ്ഞില്ല. വെറും 9 ടച്ചുകൾ മാത്രമാണ് അദ്ദേഹം ആ മത്സരത്തിൽ നടത്തിയിരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഉനായി എംറിയുടെ ആസ്റ്റൺ വില്ല പഞ്ഞിക്കിടുന്ന കാഴ്ചയും നമ്മൾ ഇന്നലെ കണ്ടു. എന്തായാലും നമുക്ക് ആ മത്സരങ്ങളുടെ എല്ലാം റിസൾട്ടിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. ആഴ്സണൽ വേഴ്സസ് ചെൽസി മത്സരം ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ആഴ്സണൽ വിജയിച്ച് കയറിയത്. കളിയുടെ 63-ാമത്തെ മിനിറ്റിൽ ഗബ്രിയേൽ നേടിയ ഗോളാണ് ആഴ്സണലിലെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. അവർ ലീഗ് ടേബിളിലെ 1-ാം സ്ഥാനം സുരക്ഷിതമായി നിലനിർത്തുകയാണ്. 13 കളികളിൽ നിന്ന് അവർക്കിപ്പോൾ 34 പോയിൻറ്റുകളാണ്. രണ്ടാമതുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇത്രയും കളികളിൽ നിന്ന് 32 പോയിൻറ്റുകളാണുള്ളത്. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിലേക്ക് പോയാൽ ആസ്റ്റൺ വില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ 3-1 പരാജയപ്പെടുത്തി. ആസ്റ്റൺ വില്ല പ്രീമിയർ ലീഗിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. പുതിയ പരിശീലകനെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ തിരിച്ചു വരവിനുള്ള എല്ലാ ലക്ഷണങ്ങളും അവർ കാണിക്കുന്നു. 3-1 യുണൈറ്റഡിനെ പരാജയപ്പെടുത്തുമ്പോൾ ബെയ്ലി, ദിഗ്നെ എന്നിവരുടെ ആദ്യത്തെ മിനിറ്റുകളിലെ ഗോളുകൾ, 10 മിനിറ്റ് എത്തുമ്പോഴേക്കും 2 ഗോളുകൾ പിറന്നു കഴിഞ്ഞു. ലൂക്കാസ് ദിഗ്നെയുടെ ആ ഒരു ഫ്രീ കിക്ക് ഗോളൊക്കെ അതിമനോഹരമായിരുന്നു. ഈ 2 ഗോളുകൾക്ക് ആദ്യ പകുതിയിൽ അവർ ലീഡെടുത്തു. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ജേക്കബ് റംസിയുടെ ഓൺ ഗോൾ എന്ന് പറയുമ്പോൾ ലൂക്ഷയുടെ ഷോട്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൊണ്ട് ഡിഫ്ലക്റ്റഡ് ആയിട്ട് വലയിലേക്ക് കയറിയതാണ്. അങ്ങനെ 2-1 എന്ന രൂപത്തിൽ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സ്കോർ ലൈൻ ഉണ്ടായിരുന്നു. രണ്ടാം പകുതിയിലെ തുടക്കത്തിൽ ജേക്കബ് റംസി തന്നെ ഗോളടിച്ചപ്പോൾ 3-1 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം ടോട്ടനാമും ലിവർപൂളും തമ്മിലായിരുന്നു. 2-1 ആ കളി ലിവർപൂൾ വിജയിച്ച് കയറിയിരിക്കുന്നത്. ഈജിപ്ഷ്യൻ സൂപ്പർ താരം മുഹമ്മദ് സലാഹിയുടെ ഇരട്ട ഗോളുകളാണ് ലിവർപൂളിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. ഹാരി കെയ്ൻ ഒരു ഗോൾ 70-ാമത്തെ മിനിറ്റിൽ ടോട്ടനാമിനായിട്ട് മടക്കിയെങ്കിലും അത് മതിയാവുമായിരുന്നില്ല മത്സരം തിരിച്ചു പിടിക്കാൻ. മറ്റൊരു മത്സരത്തിൽ സദാംപ്ടൺ വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡ് മത്സരം. ആ മത്സരത്തിൽ ന്യൂകാസിൽ 4-1 സദാംപ്ടണിനെ പരാജയപ്പെടുത്തി. വെസ്റ്റാം വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് മത്സരം 2-1 ക്രിസ്റ്റൽ പാലസ് വിജയിക്കുകയും ചെയ്തു. എന്തായാലും മത്സരങ്ങൾ നിർത്തിവെക്കുന്നതിന് തൊട്ടരികിലാണുള്ളത്. ഇനി ഒരു റൗണ്ട് മത്സരം കൂടിയേ പ്രീമിയർ ലീഗിൽ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് നടക്കാനുള്ളൂ. നിലവിൽ ആഴ്സണൽ 1-ാം സ്ഥാനത്ത് തുടരുന്നു. ഇവിടെ സനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.